ആദ്യം പിക്സാർട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അതിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അതിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അത് ടൂൾ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത് ക്രോപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് അത് ഷേപ്പ് വരുത്തുകയാണ്. യൂട്യൂബിൻ്റെ റേഷ്യോയിൽ അത് ഫിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുത്ത് അത് ഉറപ്പിച്ചു. ഇതിന് ശേഷം മറ്റ് ഫോട്ടോകൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഫോട്ടോ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് ടിക്ക് മാർക്ക് കൊടുത്ത് സേവ് ചെയ്തതിന് ശേഷം നേരെ ക്യാൻവ ആപ്പിലേക്ക് പോവുകയാണ്. ക്യാൻവ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് ഇൻ്റർനെറ്റ് ആവശ്യമാണ്. അത് കണക്റ്റ് ആവുന്നതുവരെ കാത്തിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അതിൽ ടെംപ്ലേറ്റുകൾ, യൂട്യൂബിൻ്റെയും മറ്റും ധാരാളം ഫ്രീ ടെംപ്ലേറ്റുകളുണ്ട്. അതിലൊരെണ്ണം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് അതിൽ ഉള്ള ഡിസൈനുകൾ ഒരുപക്ഷെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നതിനാൽ അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്നും ഫോട്ടോ ആഡ് ചെയ്യും. ഫോട്ടോ ആഡ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ പിക്സ് ആർട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരുന്ന ഫോട്ടോയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് ഒരു ലോഗോ, യൂട്യൂബിൻ്റെ ലോഗോ ആഡ് ചെയ്യണം. ലോഗോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എലമെൻസിൽ പോവുകയാണ്. എലമെൻസിൽ പോയിട്ട് യൂട്യൂബിൻ്റെ ലോഗോ ആഡ് ചെയ്യുന്നു. ഇനി ഇവിടെ നിന്നും ഇത് സേവ് ചെയ്തിട്ട് നേരെ പിക്സാർട്ടിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഇതിൻ ടെസ്റ്റ് നല്ല രീതിയിൽ എഴുതാൻ കഴിയുക. അപ്പോൾ അത് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ടെസ്റ്റ് ആഡ് ചെയ്യണം. ഒരു കളർ കൊടുക്കാം. ചുവപ്പ് കളറിനെ സെലക്ട് ചെയ്യുന്നു. സ്ട്രോക്ക് ബട്ടണിൽ സ്ട്രോക്ക് ചെയ്യുന്നു. ബാക്ക്
ഗ്രൗണ്ട് കളറ് കറുപ്പായതിനാൽ അത് ചേഞ്ച് ചെയ്ത് വെള്ളയാക്കുന്നു ടിക്ക് മാർക്ക് കൊടുക്കുന്നു ഇനി മലയാളത്തിൽ തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് എഴുതാം कलर स्ट्रोक ഇപ്പോൾ ടെസ്റ്റ് ആഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തംബ്നെയിൽ ആയിരിക്കുകയാണ് ഇത് മേളിലുള്ള ആരോ മാർക്കിൽ ടിക്ക് ചെയ്തിട്ട് ഗാലറിയിലേക്ക് സേവ് ചെയ്യുക അപ്പോൾ അങ്ങനെ തംബ്നെയിൽ തയ്യാറായിരിക്കുകയാണ്